യെസ് വിജയകുമാർ അവിടെ എന്നൊന്നിനോട് പ്രേക്ഷകർ ചോദിക്കുന്നു. എന്താ വിജയകുമാർ തിരിക്കുന്നു? വെൽക്കം വെൽക്കം മിസ്റ്റർ വിജയകുമാർ. വിജയകുമാറിന്റെ പ്രതീക്ഷ എന്താണെന്ന് പറയാം. എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല. അല്ലല്ല, നോക്കുതാണ് നമ്മളുടെ, എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങൾ പലതവണ പറഞ്ഞിട്ടുണ്ടെന്ന്, നമ്മുടെ സ്ക്രീൻ തന്നെയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒറ്റ നോട്ടത്തിൽ മുഴുവൻ റിസൾട്ട് പറയാം. മധ്യപ്രദേശ് എങ്ങോട്ട്, രാജസ്ഥാൻ എങ്ങോട്ട്, ഛത്തീസ്ഗഡ് എങ്ങോട്ട്, തെലങ്കാന എങ്ങോട്ട്, മിസോറാം എങ്ങോട്ടെന്ന് നാളെ അറിയാം. അപ്പോൾ ഈ നാല് റിസൾട്ടും ഒറ്റ നോട്ടത്തിൽ അറിയാം. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമ്മൾ 8 മണിക്ക് വോട്ടെണ്ണൽ പ്രക്രിയ തുടങ്ങുമ്പോൾ മുതൽ, ആദ്യ ഫലസൂചന വരുമ്പോൾ മുതൽ, ഇങ്ങനെ കൃത്യമായ സമയത്ത് അതിന്റെ മുഴുവൻ വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തും. അങ്ങനെ നമ്മൾ ഒരു യാത്ര തുടങ്ങുകയാണ്. എല്ലാ തെരഞ്ഞെടുപ്പിലേതും എന്നതുപോലെ എസ് കെൻ കൂടി അല്പസമയത്തിനകം എത്തും. അപ്പോൾ അങ്ങനെ ഉഷാറാക്കാം നമുക്ക്. അതാ ഇവിടെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും തെലങ്കാനയിലും ഈ വോട്ടെണ്ണൽ ദിവസത്തിന്റെ പുലർച്ചെ തന്നെ ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങൾ തുടങ്ങിയെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ ഒക്കെ വ്യക്തമാക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾ വലിയ ആവേശത്തിലാണ് ഛത്തീസ്ഗഡിലും തെലങ്കാനയിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും. കോൺഗ്രസും ബിജെപിയും പറഞ്ഞാൽ മധ്യപ്രദേശിൽ ഇന്നലെ രാത്രി നിയുക്ത മുഖ്യമന്ത്രി കമൽനാഥിന് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞ ഫ്ലെക്സുകൾ പോസ്റ്ററുകൾ അവിടുത്തെ ജയിക്കാനിടയുള്ള എം എൽ എമാരുടെ പടങ്ങൾ അടക്കുന്നതിന് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശിലെ 5-4 സർവേയും ബി ജെ പിക്ക് അപ്രമാവത്തം പ്രവചിക്കുന്നു. എന്ന് പറഞ്ഞാൽ വലിയ മാർജിൻ ജയിക്കുമെന്ന് പ്രവചിക്കുമ്പോൾ അവിടെ കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം. അതിന്റെ അടിസ്ഥാനം എന്ത് എന്നടക്കമുള്ള കാര്യങ്ങളെ കെട്ടുപിടിക്കുന്നു. മറ്റൊരു നീക്കം, രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് ഗവർണറെ പോയി കണ്ടു. എന്തിനാണ് ഗവർണറെ കണ്ടതെന്ന് ചോദിച്ചപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഗവർണറെ കണ്ടു എന്നാണ്. തെരഞ്ഞെടുപ്പ് വരുന്നതിന് തലേന്ന് എക്സിറ്റ് പോൾ ഫലങ്ങളൊന്നും കോൺഗ്രസിന് അനുകൂലമല്ലാത്ത ഒരു സാഹചര്യത്തിൽ അശോക് ഗെഹ്ലോട്ട് എന്തിന് ഗവർണറെ കണ്ടു എന്ന വലിയ ചോദ്യം ഡൽഹി രാഷ്ട്രീയ വൃത്തങ്ങളിലുണ്ട്. അദ്ദേഹം പക്ഷേ വെറുതെ കണ്ടു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്തായാലും വരട്ടെ. അപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞു വരുന്നത് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് ഇലക്ഷൻ റിസൾട്ട് ആയിരിക്കും വരാൻ പോകുന്നത്. 8 മണിയോടെ തുടങ്ങാൻ പോകുന്ന ഒരു തർക്കവും ഇല്ല. അത് മധ്യപ്രദേശ് ആവട്ടെ, രാജസ്ഥാൻ ആവട്ടെ, തെലങ്കാന ആവട്ടെ, ഛത്തീസ്ഗഡ് ആവട്ടെ, നാല് സംസ്ഥാനങ്ങളിലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ചങ്കടിപ്പോടെ കണ്ടിരിക്കാനുള്ള എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ഒരുപാടുണ്ട് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. ഏകപക്ഷീയമാവില്ല വിജയം. രാജസ്ഥാൻ ആവട്ടെ, മധ്യപ്രദേശ് ആവട്ടെ, ഈ 4 സംസ്ഥാനങ്ങളിലും വിജയം. അത് ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും വിജയം ഏകപക്ഷീയമാവില്ല. അത് എന്താണ്, മുട്ടടിച്ച് മുട്ടടിച്ച് ചങ്കടിച്ച് മാത്രമേ ഒരു വിജയ സ്വഭാവത്തിലേക്ക് എത്താൻ ഒരാൾ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ റിസൾട്ട് ആകാംക്ഷാഭരിതമായിരിക്കും. ഇപ്പോൾ തെലങ്കാനയിൽ നിന്ന് ചേരുന്നത് മനേഷ് മൂർത്തിയാണ്. മനേഷ്, തെലങ്കാനയെക്കുറി ബി ആർ എസിന്റെ കോട്ടകൊത്തളങ്ങൾ പൊളിഞ്ഞു വീഴും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ അവകാശവാദം. അതേസമയം ചന്ദ്രശേഖർ റാവു ആണ് വമ്പൻ താപ്പാനയാണ്, അങ്ങനെ എത്ര പെട്ടെന്ന് വിട്ടുകൊടുക്കില്ല എന്നിരിക്കെ തെലങ്കാനയിലും റിസൾട്ട് അത്യന്തം ആകാംക്ഷാഭരിതമാകും. മനേഷ്. വലിയ പ്രതീക്ഷ കോൺഗ്രസ് ഇത്തവണ വെച്ച് പുലർത്തുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം തുടക്കം മുതൽ തന്നെ ഗ്രാസ് റൂട്ട് ലെവലിലാണ് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്. അത് പ്രചാരണമാകുമ്പോഴേക്കും വളരെ വലിയ രീതിയിലേക്ക് അത് മാറ്റിയെടുക്കുന്നു. ഇപ്പോൾ ആത്മവിശ്വാസത്തിന്റെ ഒരു പരകോടിയിൽ തന്നെയാണ് കോൺഗ്രസ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇന്നലെ മുതൽ തന്നെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്കൊക്കെ കടന്നിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്കൊക്കെ കോൺഗ്രസ് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നിപ്പോൾ രാവിലെ രാഹുൽ ഗാന്ധി സൂം മീറ്റിംഗിൽ രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള ടി പി സി സി അധ്യക്ഷൻ രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള പ്രമുഖരായ ആളുകളെല്ലാം, ഉന്നത നേതാക്കളെല്ലാം തന്നെ പങ്കെടുത്തിരുന്നു. ആ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് രാജസ്ഥാനിലേക്ക് ഹൈദരാബാദിലേക്ക് എത്താൻ പറഞ്ഞിരിക്കുന്നു എല്ലാ സ്ഥാനാർത്ഥികളോടും എന്നുള്ളതാണ്. അതായത് ഇന്നലെ വരെ പറഞ്ഞിരുന്നത് ജയിച്ചു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികളെല്ലാം ഹൈദരാബാദിലേക്ക് എത്തിക്കുമെന്നുള്ള സൂചനയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ വോട്ട് എണ്ണുന്നതിന് മുമ്പ് തന്നെ എല്ലാ സ്ഥാനാർത്ഥികളെയും ഇവിടേക്ക് ഹൈദരാബാദിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്കാണ്, അല്ലെങ്കിൽ തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് എത്തുന്നത്. അട്ടിമറി സാധ്യതകൾ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ താപ്പാനയാണ് അപ്പുറത്തുള്ളത്. ബി ആർ എസ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ കെ സി ആർ, കെ ചന്ദ്രശേഖർ റാവു എന്ന് പറയുന്ന ആളും ആ വ്യക്തിയും. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള അട്ടിമറികൾക്കൊക്കെ വലിയ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ അതിനെയൊക്കെ തടയിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നോക്കിക്കാണേണ്ട ഒരു കാര്യം. അതുതന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതിന് ചുക്കാൻ പിടിക്കുന്നത് സ്വാഭാവികമായും കർണാടകയിലൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല പരിശീലനമുള്ള, അല്ലെങ്കിൽ നല്ല ആത്മവിശ്വാസമുള്ള കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഡി കെ ശിവകുമാർ തന്നെയാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ 5 നിരീക്ഷകരെ നിയോഗിച്ചിരിക്കുന്നു എ ഐ സി സി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ, മറ്റ് തുടർ നടപടികളെല്ലാം തീരുമാനിക്കുന്നതിനു വേണ്ടി അങ്ങനെ കോൺഗ്രസ് എല്ലാം വളരെ ചടുലമായി. എന്താണ്, ഒരു കടുത്ത പോരാട്ടം നടക്കുന്നു എന്ന് പറയുന്ന 1-2 എക്സിറ്റ് പോളുകൾ ഒഴികെ ബാക്കിയെല്ലാം കോൺഗ്രസ് അവിടെ സ്വീപ്പ് ചെയ്യുമെന്നാണ് സൂചിപ്പിച്ചിരുന്നത്. ബി ആർ എസിൻ്റെ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചത് കവിതയും ഒക്കെ ആയിരുന്നു. അവരാരെങ്കിലും ഇന്നലെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ,
ആ നിലയിൽ ഒരു ആത്മവിശ്വാസക്കുറവ് ബി ആർ എസ് ക്യാമ്പിൽ പ്രകടമാണെന്ന റിപ്പോർട്ടുകൾ അത് ഈ പാർട്ടി ഓഫീസുകൾ അത് ശരിവെക്കുന്നുണ്ടോ? ബി ആർ എസിന്റെ പാർട്ടി ഓഫീസുകൾ തീർച്ചയായും വിജയകുമാർ, കാരണം എക്സിറ്റ് പോളുകൾ കൂടി പുറത്തു വന്നതിന് ശേഷം കാര്യമായുള്ളത്, അതായത് പോളിംഗ് കഴിഞ്ഞപ്പോൾ, പോളിംഗ് കഴിഞ്ഞതിന് ശേഷം കാര്യമായി പ്രതികരിച്ചത് കെ ടി രാമറാവും അതുപോലെ തന്നെ കവിതയും ഒക്കെ ആയിരുന്നു. മറ്റ് പ്രമുഖ നേതാക്കളൊക്കെ ഈ പറഞ്ഞ രീതിയിലുള്ള വലിയ ഒരു ആത്മവിശ്വാസം അവരുടെ മുഖങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ പ്രസ്താവനകളിലോ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷേ കവിതയും കെ ടി ആറും എന്തായാലും 2018 നാളെ കെ സി ആർ മന്ത്രിസഭാ യോഗം വിളിക്കുന്നു. അപ്പൊ നാളെ കെ സി ആർ ഇപ്പോ ജയിച്ചാലും തോറ്റാലും കാവൽ മന്ത്രിസഭ എന്നുള്ള നിലയ്ക്ക് അതിലുള്ള സാങ്കേതികമായ പ്രശ്നങ്ങളില്ല മന്ത്രിസഭാ യോഗം വിളിക്കാൻ. നാളെ ഒരു മന്ത്രിസഭാ യോഗം വിളിക്കണമെങ്കിൽ അങ്ങനെ ഒരു ആത്മവിശ്വാസം ഇല്ലായ്മ ബാധിച്ചിട്ടില്ല കെ സി ആറിന് എന്നല്ലേ അർത്ഥം മനേഷ്? അതാണ് ഹാഷ്മി നേരത്തെ നമ്മൾ പറഞ്ഞു വന്നത്. ഈ പറഞ്ഞ രീതിയിൽ എന്തൊക്കെ എക്സിറ്റ് പോളുകൾ പുറത്തു വന്നാലും ശരി 2018 ആവർത്തിക്കുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് പോളിംഗിന് ശേഷവും അവർ പറഞ്ഞ പോലെ കെ സി ആർ മുൻപോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ബി ആർ എസ് മുൻപോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അത് ഇപ്പുറത്ത് ആത്മവിശ്വാസം കൂടുതലുണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം എക്സിറ്റ് പോളുകളുടെ ഫലം തന്നെയാണ്. എക്സിറ്റ് പോളുകൾ എല്ലാം ഏറെക്കുറെ എല്ലാ എക്സിറ്റ് പോളുകളും കോൺഗ്രസിന് അനുകൂലം എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ അപ്പുറത്ത് അപ്പോഴും ബി ആർ എസിന് ആത്മവിശ്വാസം പകരുന്നത് കെ സി ആർ എന്ന് പറയുന്ന നേതാവ് തന്നെയാണ്. അത് പലതവണ പറഞ്ഞതാണ്. കവിതയാണെങ്കിലും ശരി കെ ടി ആർ ആണെങ്കിലും ഒക്കെ പറഞ്ഞത് ബി ആർ എസ് എന്ന് പറയുന്ന പാർട്ടിയും കെ സി ആർ എന്ന് പറയുന്ന നേതാവും തെലങ്കാനയിലെ ജനങ്ങളുടെ മനസ്സിനകത്താണ്. അത് എന്തൊക്കെ വന്നാലും ആരൊക്കെ പറഞ്ഞാലും അത് പോവില്ല എന്ന ആത്മവിശ്വാസം തന്നെയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഒരു എഡ്ജിലേക്ക് പോവുകയാണെങ്കിൽ ഈ അട്ടിമറി സാധ്യതകൾ വലിയ തോതിൽ തന്നെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ആ എഡ്ജിലേക്ക് പോവുകയാണെങ്കിൽ അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസ് നിലവിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് സ്ഥാനാർത്ഥികളെ പൂർണ്ണമായും തന്നെ ഇവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ്, ഹൈദരാബാദിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത്. അത് എഡ്ജിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ തോതിൽ തന്നെ ബുദ്ധിമുട്ടുണ്ടാകും. ഈ പറഞ്ഞ എക്സിറ്റ് പോളുകളിലെല്ലാം ഫലം കൃത്യമായി തന്നെ വരുന്നു. അതിൽ വലിയ ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട് എങ്കിലും ഒരു അട്ടിമറി സാധ്യത ഉണ്ടാവാനുള്ള സാധ്യത എന്തായാലും കോൺഗ്രസ് കാണുന്നുണ്ട്. ആ സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതും. കാരണം ബി ആർ എസ് അപ്പുറത്ത് ആത്മവിശ്വാസത്തിന് വലിയ കുറവൊന്നുമില്ല എന്നുള്ള എക്സിറ്റ് പോളുകളുടെ ഒരു ആ ഒരു ഫലത്തിൽ വന്ന ചെറിയ ചില ആശയക്കുഴപ്പങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളല്ലാതെ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഹാഷ്മി, നമുക്ക് ഇപ്പോൾ പുറത്തു വന്ന സർവേ ഫലങ്ങളിലെ കുറച്ചുകൂടി വിശദമായുള്ള സർവേ ഫലങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, അതായത് ബി ആർ എസിൻ്റെ ശക്തമായിട്ടുള്ള വോട്ട് ബാങ്കുകളുള്ള മേഖലകൾ, അത് ഒന്ന് മധ്യ തെലങ്കാനയാണ്, അവിടെയൊക്കെ കോൺഗ്രസിൻ്റെ വലിയ തരംഗമുണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. അത്തരത്തിൽ മാത്രമല്ല ഉത്തര തെലങ്കാന എടുത്താൽ അവിടെയും ബി ആർ എസിന് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. ഉത്തര തെലങ്കാനയിൽ 33 സീറ്റുകളിൽ കോൺഗ്രസ് ആധിപത്യമുണ്ടാകുമെന്ന സർവേ ഫലങ്ങൾ പറയുന്നു. അങ്ങനെ ആ രീതിയിലുള്ള സർവേ ഫലങ്ങൾ, ഓരോ മേഖല തിരിച്ചുള്ള സർവേ ഫലങ്ങളിൽ പോലും കോൺഗ്രസിന് വലിയ തോതിലുള്ള ആത്മവിശ്വാസം പകരുന്ന രീതിയിലുള്ള സർവേ ഫലങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഹൈദരാബാദ് ഈ പറഞ്ഞ നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ഹൈദരാബാദിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അവിടെ ബി ആർ എസിന് മുൻതൂക്കം ഉണ്ടാകും. നമുക്ക് ഏതായാലും വിശദമായി പരിശോധിക്കാം. ഇനിയിപ്പോൾ ഏതാണ്ട് ഒരു 30 മിനിറ്റ് കഷ്ടിച്ചേ ഉള്ളൂ വോട്ടെണ്ണൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.